പോസ്റ്റിങ് ത്രിച്ചിയിലാണ് കിട്ടിയിരിക്കുന്നത് ത്രിച്ചിയിൽ ഒരു പെട്ടെന്ന് എല്ലാം ഒരു പെട്ടെന്ന് സ്പീഡ് പാക്കി അല്ലേ ആ അതെ എക്സാം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡി വി കഴിഞ്ഞു ഇനി പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ആണല്ലേ ഓക്കെ അപ്പം ഈ ഇ പി എഫ് ഒക്കെ സ്പെഷ്യൽ കോച്ചിങ് വല്ലതും എടുത്തിട്ടുണ്ടായിരുന്നോ ഇ പി എഫ് ഒക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കോച്ചിങ് എടുത്തിട്ടില്ല എസ് എസ് സിയുടെ പ്രിപ്പറേഷൻ തന്നെയായിരുന്നു ആ അപ്പം എസ് എസ് സിക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നോ ആ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ആ അപ്പം എവിടെയാണ്

ഡി പോയി ട്വന്റി വണ്ണില് പോയി സി എച്ച് എസ് എല്ലും പോയിട്ടുണ്ട് എം ടി എസ് പോയിട്ടുണ്ട് ട്വന്റി എഴുതിയിരുന്നു വണ്ണില് പിന്നെ ഡി വിയി ട്വന്റി വണ്ണില് പോയി ട്വന്റി വണ്ണില് എം ടി എസ്

അപ്പം ഇത്രയും നാളും ഇങ്ങനെ ഓരോ എക്സാം ഇങ്ങനെ പോകുമ്പോൾ മനസ്സിൽ എന്തൊക്കെ ചിന്തകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഓരോരോ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആയിരുന്നു വരുത്തിക്കൊണ്ടിരുന്നത് അപ്പം ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും സെൽഫായിട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ ശ്രമിച്ചു പിന്നെ ജസ്റ്റ് മിസ്സാവുമ്പോൾ നമുക്കൊരു തോന്നല് വരും അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചും കൂടെ ശ്രമിച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം കിട്ടുമല്ലോ എന്നുള്ളൊരു തോന്നലും പിന്നെ ഇത് തന്നെയായിരുന്നു ആഗ്രഹം വേറൊരു ഓപ്ഷനിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് അത് തന്നെയായിരുന്നു കണ്ടിന്യൂ മോട്ടിവേഷനും

വീട്ടുകാർക്കും ഞാൻ ഇതേ പ്രൊഫഷൻ ചൂസ് ചെയ്യണം എന്ന് തന്നെ ആയിരുന്നു ആഗ്രഹം അതുകൊണ്ട് വീട്ടിൽ നിന്ന് യാതൊരു വിധമായിട്ടുള്ള എന്താ നമ്മളെ ഡിമോട്ടിവേറ്റ് സപ്പോർട്ട് ചെയ്യാൻ പിന്നെ വീട്ടുകാർ മാത്രല്ലേ നാള് പഠിച്ചോണ്ടിരിക്കുമ്പം നാട്ടുകാരും എന്തെങ്കിലും ഒക്കെ പറയണ്ടായില്ല പറഞ്ഞാലും നമ്മള് നമ്മുടെ ആഗ്രഹം ഇതായത് കൊണ്ട് അതിന് വേണ്ടിട്ട് പ്രയത്നിക്കൊരു ദിവസം നമ്മൾക്ക് ഒരു മറുപടി പറയാൻ കാണുവല്ലോന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ അത് ഇഗ്നോർ ചെയ്യാതെ ഉള്ളു കീർത്തി നേരത്തെ പറഞ്ഞു ഇത്രയും നാളുമായിട്ട് മീൻസ് ഡിഗ്രി സമയത്തൊക്കെ ആഗ്രഹമുണ്ട് ഒരു ഗവൺമെന്റ് ജോബ് വേണമെന്നുള്ളത് ആ അത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുമ്പം അല്ല അല്ല ചെറുപ്പം മുതലേ എൻ്റെ അമ്മ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്ന ഒരാളായിരുന്നു എൻ്റെ എക്സാം ഗവൺമെൻറ് എക്സാം ക്ലിയർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളാണ് പക്ഷെ അന്ന് അത് എന്തോ കാരണം കൊണ്ട് നടന്നില്ല അപ്പം അന്ന് മുതലേ എന്നോട് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം ഡിഗ്രി കഴിയുമ്പോഴേ

പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഇല്ലായിരുന്നു എന്നാലും എല്ലാ ടോപ്പിക്സും എല്ലാ ദിവസവും കവർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പം ഇതുവരെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വരെ ജോലി കിട്ടുന്നോടം വരെ ഒരു ദിവസം ആഘോഷങ്ങൾക്കും അങ്ങനെ ഒന്നും ആയിട്ട് മാറ്റി വെച്ചിട്ടില്ല ആഘോഷങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും പഠിക്കാതിരിക്കുന്ന ഒരു ദിവസം ഇല്ലായിരുന്നു എന്തെങ്കിലും ഒക്കെ ഒരു ദിവസം പഠിച്ചിരുന്നു

കണ്ടിന്യൂസ് പ്രാക്ടീസ് മാത്യൂസ് പ്രാക്ടീതാണ് പിന്നെ പിന്നെപ്പിക് വൈസ് നമുക്ക് വീക്കായിട്ടുള്ള ടോപ്പിക്സ് പോയി കണ്ടുപിടിച്ച് അതിന്റെ ക്വസ്റ്റ്യൻസ് ബുക്ക് നമ്മൾ പ്രാക്ടീസ് ബുക്ക് ചെയ്യാറുണ്ട് പിന്നെ പ്രീവിയസ് പിന്നെ ഇയർ പ്രീവിയസ്വസ്റ്റിൻ പേപ്പറും പ്രാക്ടീസ് ചെയ്യാറുണ്ട്

അങ്ങനത്തെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ പി എഫിൻ്റെ എക്സാമിന് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട് സെക്ഷണൽ കട്ട് ഓഫ് പിന്നെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷൻ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമുക്ക് തിരിച്ച് അതേ സെക്ഷനിലേക്ക് പിന്നെ തിരിച്ച് വന്ന് കറക്റ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല അപ്പം ഓരോ സെക്ഷനും കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പിന്നെ സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട് ഇംഗ്ലീഷ് റീസണിങ് മാത്സ് ജി കെ കമ്പ്യൂട്ടർ ഇത്രയായിരുന്നു സബ്ജക്ട്സ് അപ്പൊ ഇത്രയും നാളെ എസ് എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുവായിരുന്നു അതെ അപ്പൊ ഒരു ഡ്രീം ജോബ് ഒക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് സി ജി എല്ലിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഒക്കെ ആയിരിക്കും അങ്ങനെ ഏതെങ്കിലും പോസ്റ്റ് ഉണ്ടോ ഇൻസ്പെക്ടർ പോസ്റ്റ് ഏതെങ്കിലും കിട്ടണമെന്നാണ് ആഗ്രഹം അപ്പൊ സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രിപ്പയർ ചെയ്യാനാണ് ആഗ്രഹം അപ്പൊ തുടർന്ന് പഠിക്കും അപ്പം ഇനി വരുന്ന കുറേ ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താ കീർത്തി മെസ്സേജ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് പറ്റുന്ന എക്സാം ആണോ ഇതെന്ന് മനസ്സിലാവും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ആ പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാം പിന്നെ സമയത്തെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്യണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ എഫേർട്ട് ഇടുക ആത്മാർത്ഥമായിട്ട് പഠിക്കുക റിസൾട്ട് ഒരിക്കൽ എന്തായാലും കിട്ടും അത് തന്നെ എനിക്ക് പറയാനുള്ളത് ിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം ഒരു കോമ്പോ എസ് എസ് സി ബാങ്ക് കോംബോ എക്സ്ക്ലൂസീവ് എസ് എസ് സി എക്സ്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ അപ്പൊ ഇനി കാത്തിരിക്കണം ഒരു ഡോട്ട്സ് അക്കാഡമിയിലേക്ക് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്